ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ ന്യൂ എന്ന് പറയുന്ന ഒരു പുതിയ സീരീസാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക് ത്രില്ലർ സീരീസ്. ഈ സീരീസിൻ്റെ ഓൺലൈനിൽ തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇതിനുശേഷം ഈ പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ എന്തൊക്കെ ചെയ്തു എന്നാണ് സീരീസിൻ്റെ കഥ തന്നെ. അപ്പോൾ വരൂ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ലൈബ്രറിയാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോയിൻ, ഹീറോയിൻ്റെ പേര് ബെക്ക്, എനിക്കൊരു ബുക്ക് ആവശ്യമുണ്ട്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഹീറോയുടെ പേര് ജോ. അതിനെന്താ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. നിങ്ങൾക്ക് പറ്റിയ ബുക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കുന്നു. വേണ്ട, എനിക്ക് ഈ ബുക്ക് ആവശ്യമില്ല എന്ന് ഹീറോയിനും പറയുന്നു. നമ്മുടെ ഹീറോയും പറയുന്നു, ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം, നല്ലൊരു ബുക്കായിരുന്നു എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും നേരത്തെ പരിചയമുള്ളവരെ പോലെ ഭയങ്കര ജോളിയായിട്ട് തന്നെ സംസാരിക്കുന്നു. ഇതിനുശേഷം ബില്ല് പേ ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ കൊടുത്ത അതേ ബുക്ക് തന്നെയാണെങ്കിൽ ഹീറോയിനാണെങ്കിൽ മേടിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം പറയുന്നു, എൻ്റെ പേര് ബെക്ക് എന്ന് പറയുന്നു, എൻ്റെ പേര് ജോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്കാണെങ്കിൽ തിരിവരുന്നു. അവിടെ ഒരു ചെറിയ പയ്യനുണ്ട്, അവൻ്റെ പേര് പോക്കോ. അവൻ്റെ അമ്മയാണെങ്കിൽ വേറൊരാളോട്ട് ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കുവാണ്. അവിടെ ജോയും ലൈബ്രറി വർക്ക് ചെയ്യുന്നതാണ്. ഈ ചെക്കൻ എപ്പോഴും ബുക്കുണ്ട്, അടുത്ത ബുക്ക് എപ്പോഴാണ് തരുന്നതെന്ന് ചോദിക്കുന്നു ഈ പയ്യൻ. ഈ ബുക്ക് ആദ്യം വായിച്ച് ചേർക്ക്, എന്നിട്ട് അടുത്ത ബുക്ക് തരാമെന്ന് ജോ പറയുന്നു. നമ്മുടെ ഹീറോയും അകത്ത് ചെല്ലുന്നു. അകത്ത് ചെന്നതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ പേരടിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഹീറോയിൻ്റെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഒന്നും തന്നെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടില്ല. നമ്മുടെ ഹീറോയ്ക്കും ഭയങ്കര അത്ഭുതം. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ കണ്ടുപിടിക്കുന്നു നമ്മുടെ ഹീറോയും. നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും തന്നെ നമ്മുടെ ഹീറോ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതുമല്ലാതെ അവളുടെ വീട് കണ്ടുപിടിക്കുന്നു. നമ്മുടെ ഹീറോയും ആ സ്ഥലം കണ്ടുപിടിച്ച് നമ്മുടെ ഹീറോയിനെയാണ് കാണാൻ വേണ്ടി ആ വിൻഡോയുടെ അവിടെ പോയി നിൽക്കുന്നു എപ്പോഴും. നമ്മുടെ ഹീറോയും ഡെയിലി ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും ഒരു മെസ്സേജ് വരുന്നു, ഇന്ന് പാർട്ടിയുണ്ട്, നീ എന്തായാലും വരണമെന്ന്. ഹീറോയിൻ്റെ ഫ്രണ്ടാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ഫ്രണ്ട് മാത്രം, നിനക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറയുന്നു. നിനക്കാകെ ഒരു ഫ്രണ്ട് മാത്രമേ നന്നായിട്ടുള്ളൂ, ബാക്കിയെല്ലാം കണക്കാണെന്ന് നമ്മുടെ ഹീറോയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ആ ഫ്രണ്ട് പോകുന്നു, എല്ലാവരും കണക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവിടുന്ന് പോവുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയിനും ഭയങ്കര വിഷമത്തോടെ തന്നെ ആ വീട്ടിലേക്ക് തിരികെ വന്നിട്ട് എന്തെങ്കിലും കവിത എഴുതാമെന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ കവിത എഴുതുന്ന ആരംഭിക്കുന്നു. നമ്മുടെ ഹീറോയും ഇതൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുവാണ്. പെട്ടെന്ന് തന്നെ അവിടെ വേറൊരാൾ വരുന്നു. അവനും വരുന്ന കാരണം നമ്മുടെ ഹീറോയിന്ന് മാറി നിൽക്കുന്നു. അവൻ ഹീറോയിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഹീറോയും ഇത് കണ്ടുവന്ന് ഷോക്കാകുന്നു. ആ പയ്യനും അകത്ത് വന്നിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. പെട്ടെന്ന് തന്നെ രണ്ടുപേരും റൊമാൻസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇവനെ നമ്മളെങ്ങനെ മിസ് ചെയ്തു എന്ന് ആലോചിച്ച് അവൻ്റെ ഫോൺ എടുക്കുന്നു. ഇവൻ്റെ പേര് കണ്ടുപിടിക്കുന്നു, ബെഞ്ചി. ഒരു വലിയ പണക്കാരൻ്റെ പയ്യന്, അതുമല്ല മോഡലാണ്, അതുമല്ല ഇവനൊരു സോഡ ഫാക്ടറി ഉണ്ട്. ബെക്ക്, നിനക്ക് എന്തായാലും ഇവൻ ചേരത്തില്ല എന്ന് നമ്മുടെ ഹീറോയും പറയുന്നു. അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. പോക്കോ, എനിക്കൊരു ബുക്ക് എടുത്തു തരുമോ, ഞാൻ തീർക്കാറായി എന്ന് പറയുന്നു. ഇല്ല, പിന്നെ ഞാൻ എടുത്തു തരാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പം തന്നെ വേണമെന്ന് അവനോട് പറയുമ്പോൾ അവനാണെങ്കിൽ ആ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകുന്നു. ജോയും അവനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ബേസ്മെൻറ്റിൽ ഒരു റൂമിൻ്റെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ജോയും ആ പയ്യനോട് പറയുന്നു, ഫസ്റ്റ് എഡിഷനിലെ ബുക്കൊക്കെ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ വീട്ടിലെ ടെമ്പറേച്ചറൊക്കെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. ഇതിനുശേഷം ജോയും ആ പയ്യനാണെങ്കിൽ ഒരു ബുക്കാണെങ്കിൽ കൊടുക്കുന്നു. ഈ ബുക്ക് നീ വായിച്ചു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയും. ആ പയ്യനും ഭയങ്കര സന്തോഷത്തോടെ ആ ബുക്ക് മേടിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലൊക്കെ ഏതെങ്കിലും വീട്ടിൽ ഗ്യാസ് ലീക്ക് ആകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ചെക്ക് ചെയ്യും ആ വീട് തുറന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഹീറോയിൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ വന്ന ആളും, ഇല്ല സാർ ഇവിടെ ഗ്യാസൊന്നും ലീക്ക് ആകുന്നില്ല, ഞാൻ പോവാണെന്ന് പറയുന്നു. ശരി, നമ്മുടെ ഹീറോയും ആ വീട്ടിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിൻ്റെ ലാപ്ടോപ്പ് കിട്ടും, ഇതെടുത്ത് ഫോട്ടോസൊക്കെ കണ്ടുപിടിക്കും. ഇവിടെ നമ്മുടെ ഹീറോയിനും റൈഡറാണെന്ന ആഗ്രഹം, അതുകൊണ്ട് ഒരു പ്രൊഫസറിൻ്റെ അടുത്ത് പോയി ഈ പ്രൊഫസറും എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു. മോശമായിട്ടൊക്കെ ഇവിടെ പെരുമാറുന്നു. നിന്നെ എനിക്ക് വർക്ക് ഹെൽപ്പ് ചെയ്യണം, അതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് വിളിക്കുന്നതെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. നമ്മുടെ ഹീറോയിനെ കണ്ട ആ ദിവസത്തിനെ കുറിച്ച് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട്, ഇന്നൊരാളെ ഞാൻ കണ്ടു, അയാളുടെ കൂടെ എനിക്ക് ഡേറ്റ് ചെയ്യണമെന്ന്. നമ്മുടെ ഹീറോയ്ക്കും ഇത് കേട്ട് ഭയങ്കര സന്തോഷം. അവിടെ പെട്ടെന്ന് തന്നെ ഹീറോയിനും വരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഫോൺ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഹീറോ നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന ചിന്ത. ആ പ്രൊഫസർ പറഞ്ഞ കാര്യം അവളുടെ അമ്മയോട് ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സും, നീങ്ങ എന്തായാലും പാർട്ടിക്ക് വരണം, ഞാൻ വരാമെന്ന് ഹീറോയിനെ സമ്മതിച്ച് അവിടെ പോകുന്നു. ഇവിടെ പാർട്ടിക്ക് എല്ലാവരും വന്നിട്ടുണ്ട്, നമ്മുടെ ഹീറോയും അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനും ഭയങ്കരമായിട്ട് മദ്യപിച്ച് കവിത പാടാൻ പോവാണെന്ന് പറഞ്ഞ് കവിത പാടുന്നു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പാടുന്നത്,
വളരെ മോശമായിട്ടുണ്ടെന്ന് എല്ലാവരും കളിയാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയും എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. എന്നിട്ട് ലൈഫിൽ ആരും തന്നെ നന്നായിട്ടില്ല, ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്നാൽ ഞാനാണെങ്കിൽ നിനക്കൊണ്ട് എന്ന് പറയുന്നു. ഇത്രയും കെയർ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് മദ്യപിച്ച് വരുവാണ്. നമ്മുടെ ഹീറോയും ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ്റെ ഫോൺ ആണെങ്കിൽ താഴേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയിനും താഴെ വീണ്ടെടുക്കുവാണ്. പെട്ടെന്ന് നീ എൻ്റെ കൈ പിടിക്കുക, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. അവിടെ ട്രെയിനും ഭയങ്കര സ്പീഡ് വരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ചാടുകയും ചെയ്യുന്നു. ഇതിനുശേഷം രണ്ടുപേരും കണ്ണി കണ്ണി നോക്കിയിരിക്കുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് ഛർദ്ദിക്കുകയും ചെയ്യുന്നു എൻ്റെ മുഖത്തേക്ക്. നമ്മുടെ ഹീറോയിനും എന്നോട് ക്ഷമിക്കുക, ഞാൻ അറിയാതെ ചെയ്തു തെറ്റാണെന്ന് പറയുന്നു. ഇല്ല കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടമില്ലാത്ത ജാക്കറ്റ് ആണെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും ഇല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടാക്സി ആണെങ്കിൽ വിളിക്കാമെന്ന് നമ്മുടെ ഹീറോ പറയുമ്പോഴത്തേക്കും ഹീറോ പറഞ്ഞു നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന്. അതെ, നിങ്ങളെയും കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നു. ആ, നിങ്ങൾ എൻ്റെ ബുക്ക് ഷോപ്പിൽ വന്നു എനിക്കറിയാമെന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ടാക്സി വന്നു എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും പറയുന്നു നിങ്ങളും കൂടെ വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ ടാക്സി പോകും. ഹീറോയും പറയുന്നു എന്റെ ഫോൺ മിസ്സായെന്ന് തോന്നി. ഹീറോ പറയുന്നു ഇല്ല അത് കുഴപ്പമില്ല, നമുക്ക് അത് എന്തായാലും കണ്ടുപിടിക്കാന്ന്. ഹീറോയിനും ഉറങ്ങുകയും ചെയ്യുന്നു, അതും നമ്മുടെ ഹീറോയുടെ ഷോൾഡറിൽ. ശേഷമാണെങ്കിൽ വീട്ടിൽ വരുന്നു. നിങ്ങൾ എന്റെ ജീവിതം രക്ഷിച്ചു എന്നൊക്കെ പറയുന്നു നമ്മുടെ ഹീറോയിനും. ഇല്ല ഞാനങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യാൻ വേണ്ടി വരുന്നു. അവിടെ ബെഞ്ചി വരുന്നു. ഇപ്പോഴാണ് ബെഞ്ചിയും നമ്മുടെ ജോയും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതിന്. നമ്മുടെ ഹീറോയും പറയുന്നു നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ അവിടെ പോയി നോക്കാമെന്ന് പറയുന്നു. നിങ്ങളുടെ നമ്പർ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയുന്നു എന്നെ ഇമെയിലാണ് കോൺടാക്ട് ചെയ്താമെന്ന് ഇമെയിലും കൊടുക്കുന്നു. ഇതിനുശേഷം നമ്മുടെ ഹീറോയുടെ കയ്യിലാണ് ഹീറോയിൻ്റെ ഫോൺ തന്നെ. അത് ലോക്ക് പോലും ഇട്ടിട്ടില്ല നമ്മുടെ ഹീറോയ്ക്ക് അത്രത്തോളം. ഇതിനുശേഷം നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് ഇരുന്നു. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ പോക്കോ എന്ന് പറഞ്ഞ പയ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. എൻ്റെ അമ്മയുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ജോ തന്ന ആ ബുക്ക് കീറിക്കളഞ്ഞു എന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമില്ലടാ, നമുക്കത് റിപ്പയർ ചെയ്യാമെന്ന് നമ്മുടെ ഹീറോയും പറയുന്നു. നമ്മുടെ ഹീറോയും പാക്കോയും കൂടെ ആ ബുക്കാണെങ്കിൽ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഇവിടെ ബെഞ്ചിക്കാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി, നമ്മുടെ സോഡ കമ്പനിക്ക് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയെന്ന് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ഞാൻ അയാൾക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ഒരു സ്ഥലത്തേക്കാണെങ്കിൽ അയാൾ വരാൻ പറയുന്നു, പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ അവന് ഫ്രണ്ട് ഇല്ല ഞാൻ തന്നെ പൊക്കോളാം എന്ന് ബെഞ്ചി പറയുകയും ചെയ്യുന്നു. വേറെ ഏത് പ്രൊഡ്യൂസറാണ്, നമ്മുടെ ഹീറോ തന്നെയാണത്, വരൂ വരൂ സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ വിളിക്കുകയും ചെയ്യുന്നു. നമുക്ക് വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നതെന്ന് ബെഞ്ചി പറയുന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലക്കിട്ട് ഒറ്റയടി ബെഞ്ചിയും മയങ്ങി വീഴുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയതായിട്ട് വന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് അടുത്തുള്ളൂ, ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോ.